വെൽക്കം ടു യെസ് പീപ്പിൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പറഞ്ഞാൽ എന്താ പറയുക മാച്ച് സ്റ്റിക്സ് കൊണ്ട് ആർട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് എട്ട് വർഷം മുന്നേയാണ് തുടങ്ങുന്നത്. തുടക്കത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടെന്ന് പറയാറുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പനി വരണമെങ്കിലും കാരണം ഉണ്ടാവും. അത് ഞാനൊരു മൂവി ഉണ്ടായിരുന്നു, മൂവിയിൽ ഒരു കിഡിരുന്ന് ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്സ് കൊണ്ട് വീടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ക്രേസി മൂവാണ്. ആ കാണുമ്പോൾ സീൻ കാണുമ്പോൾ വീടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്? മൂവിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, സോറി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി അതുണ്ടാക്കണം. സെയിം അതേപോലെ കോപ്പി ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. കോപ്പിയാണ്, മനുഷ്യൻ കോപ്പിയിലൂടെയാണ് ജീവിക്കുന്നതെന്ന് പറയാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഐസ്ക്രീം സ്റ്റിക്സ് മേടിക്കാൻ പോയി. ഐസ്ക്രീം സ്റ്റിക്സ് മേടിച്ച് വീടൊക്കെ ശരിയാക്കി കുറച്ച് കുഞ്ഞ് ഐസ്ക്രീം സ്റ്റിക്സ് മേടിക്കാനൊക്കെ പറ്റും, കിട്ടുന്നതാണ് ബോക്സിലുള്ളത് കിട്ടി. കുഞ്ഞ് വീടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ കിഡിനല്ല, എനിക്കും ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. അത് ഞാൻ മാറ്റി, കാരണം സിമ്പിളാണെന്നുള്ളത് എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് മാറ്റി പിടിച്ചു, ഒന്ന് മാക്സ് സ്റ്റിക്സിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം ചെയ്യുന്ന ബുള്ളറ്റ് കാട്ടാണ്, കാളവണ്ടി. ബുള്ളറ്റ് കാട്ട് മീൻസ് കാളവണ്ടി. കാളവണ്ടി ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട്. അതിനകത്ത് വീലുണ്ട്, വീലുള്ള ഭാഗം വളയണം. അത് കുറച്ച് പ്രശ്നമായി. അപ്പം ഇതിന് വേറൊരു കാര്യം, എനിക്ക് പാട്ട് പഠിക്കണമെങ്കിൽ യേശുദാസിൻ്റെ അടുത്ത് പോകാം. ബുദ്ധിമുട്ടാണ്, എനിക്കറിയില്ല, ശ്രുതിയില്ല, താളമില്ല പഠിക്കാൻ. ഇതിന് ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നുമില്ല, ഒരിടത്തും പോയി ചോദിക്കാനായിട്ട് ആരുമില്ല, പറ്റില്ല. അപ്പം ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ചെയ്യാം, തീർച്ചയായും. ഈ വീലിന് വേണ്ടിയിട്ട് 3 ദിവസം വെയിറ്റ് ചെയ്തു. വീൽ എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത്? ഈ സ്റ്റിക്ക് വെറുതെ ഇങ്ങനെ നീളത്തിരിക്കുകയാണ്, ഞാൻ കട്ട് ചെയ്ത് ഫ്ലെക്സിബിളല്ല സാധാരണ പോലുള്ള ഫ്ലെക്സിബിളല്ല. ശരിക്കും ബുദ്ധിമുട്ടി അത് റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് കറക്റ്റായി. 3 ദിവസം കൊണ്ട് ബുള്ളക്കാർഡ് ക്ലിയറായി, സക്സസ് ആയി. വെട്ടിയെടുത്ത് ഒട്ടിച്ചു. ബുള്ളക്കാർഡ് കഴിഞ്ഞിട്ട് ഇത് ബുക്കാണ് ബുദ്ധിസം. കാരണം ബുദ്ധൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈ ബുദ്ധൻ ആൻഡ് മദർ തെരേസ സെയിം. എൻ്റെ സ്പൈക്കാണ് ഈ ഇതുണ്ട്. ഗിറ്റാറ്, ഞാൻ ഗിറ്റാറ് പഠിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീതൻ ഗിറ്റാറിന് ഒരു തിരിഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് ആക്ച്വലി മീ. അത് ഞാനായി തീരുകയാണ് ഇവിടെ. ഗിറ്റാർ ഞാൻ തിരിഞ്ഞിരിക്കാം. എൻ്റെ ഫേസ് അത്ര വലിയ ഗ്ലാമർ കോട്ടിന്റെ ബട്ടൺസ് ആണ്. മാക്സിക്സിന്റെ ലാസ്റ്റ് എഡ്ജാണ് എടുത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വരുമ്പോ അതാണ് എല്ലാരും ശ്രദ്ധിക്കും, കറക്റ്റ്. അപ്പൊ ഒരു കോട്ടിന്റെ ഫിനിഷിംഗ് വരുന്നുണ്ട്, കോട്ടായി വരുന്നുണ്ട്. അതെ, ഒരു ഗിറ്റാർ ഗിറ്റാർ വരുന്നുണ്ട്. 3D ടൈപ്പ് അല്ല, പോർട്രേറ്റ് ക്യാൻവാസിൽ. അതെ, ഒരു പടം. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്, അത് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. കൊച്ചിയിലാണ് ചെയ്യണം. 2007 അങ്ങോട്ട് പോകുന്നത്. 2004 ജോയിൻ ചെയ്തു. റിലയൻസിൻ്റെ കളക്ഷൻ മാനേജറാണ്. വൈൽഡ് ലൈൻ ആക്ടിവിറ്റി ഉണ്ട് ഇൻ്റർനെറ്റിൻ്റെ. എൻ്റെ മാനേജറാണ് കളക്ഷൻ പ്ലാൻ. രാത്രി ഒന്നിരുന്ന് വീട്ടിലിരുന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കം ശരിക്കും 3 മണിക്കൂറേ ഉള്ളൂ, പറയണ്ട. കോംപ്ലിക്കേറ്റഡ് പീസ് കുറേ ടൈം എടുത്ത ആക്ച്വലി. ബുള്ളറ്റ് ബുള്ളറ്റ് ചെയ്തപ്പോൾ നിർത്തിയിട്ട് പോകാന്ന് വിചാരിച്ചു. ഓരോ എന്താ പറയാ, ക്ഷമ പഠിക്കാൻ വേണ്ടി. ശരിക്കും എനിക്ക് ക്ഷമ ഇല്ലാത്തൊരാള്. അപ്പൊ എനിക്ക് ക്ഷമ പഠിക്കാൻ വേണ്ടി ഇത് തിരഞ്ഞെടുത്തതാണ്. ശരിക്കും മാസ്റ്റിക്സ് മെയിൻ ലൈക്ക് എ ഗൺ. സി ഇതെല്ലാം മാസ്റ്റിക്സ് ആണ്. ഇത് കളർ ചെയ്തിരിക്കുകയാണ് എൻഫീൽഡ്, റോയൽ എൻഫീൽഡ്.
very pretty piece. Nice. So, it's 50 hours. Continuous. Day by 50 hours. How many days did you do this? This is February, March, April. This is a 3D effect. ഇവിടെ വരുമ്പോൾ കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ഇത് ഇതായിട്ട് കാണണം തേർഡ് പാർട്ടിക്ക് ലേമാന് കാണണം ഇത് ബുള്ളറ്റ് ആയിട്ട് അത് കാണണ്ട കഴിഞ്ഞാലാണ് സക്സസ് സൈലൻസർ കുറച്ച് പൊക്കിയിട്ടുണ്ട് ഇനി സൈലൻസർ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യില്ല സി ആ അതാണ് ഭയങ്കര ഡിഫിക്കൽട്ട് അൽസു അനിൽ സുന്ദരേഷിന്റെ ഷോർട്ട് ഫോം ആണ് അതിട്ടത് എന്റെ ഫ്രണ്ടാണ് പുള്ളിക്കാരുടെ പേര് മനീഷ മുരളീധരൻ അപ്പോ പുള്ളിക്കാരിയുടെ പേരാണ് പുള്ളിക്കാരി അതെ 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 ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് കുട്ടിയായിട്ട് കുഞ്ഞുമായിട്ട് ഇരിക്കുകയാണ് അൽസു സിഗ്നേച്ചർ ചെയ്യാനായിട്ട് ഈസിയാണ് അൽസു അനിൽ സുന്ദരേഷിന്റെ ഷോർട്ട് എല്ലാരും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് രാവിലെ എണീറ്റ് ഭയങ്കര ഒരു പ്രയാസം ഉണ്ടാവും എല്ലാവർക്കും ഓരോരോ കാര്യം ജോലിക്ക് പോകുമ്പോഴെല്ലാം ഒരു സമാധാനം എപ്പോഴും ഉണ്ടാവണം അപ്പൊ അതിന്റെ ഫുൾ ചിന്തയാണ് ഇതിലെല്ലാം ഒരു മൈൻഡ് എപ്പോഴും കൈ ഇങ്ങനെ വയ്ക്കുന്നത് സിമ്പിൾസ് കണ്ണ് അതിനൊക്കെ പവറുണ്ട് മനുഷ്യനെല്ലാം പവറുണ്ട് അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ എനിക്കിത് കിട്ടുന്നത് എനിക്ക് പഠിച്ചിട്ടല്ല ആക്ച്വലി എവിടുന്ന് ഒരു യോഗ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ശാന്തി സമാധാനം കാണുന്നുണ്ട് കിടക്കുകയാണ് ആ നമസ്കരിക്കുകയാണ് സംതിങ് സി ഇത് കൈ പവറുണ്ട് ഇതിന് ഇവിടെ പവറാണ് ഭയങ്കര പവർ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ഡയറക്റ്റ് പോകുന്ന ഇതിലേക്കാണ് ഹാർട്ടിലേക്കാണ് ഇവിടുത്തെ അപ്പോൾ അത്രയും ഇത് കണ്ണുണ്ട് സി എല്ലാവർക്കും കാണാൻ കഴിയണം കാണാത്തവരെന്ന് പറയുന്നത് വല്ലാത്തൊരു ലോകമാണ് കണ്ണിന് അത്രയും പ്രീഷ്യസ് ആണ് ശരിക്കും കണ്ണെന്ന് പറയുന്നത് ഗോൾഡോ ഡയമണ്ടിനേക്കാളും വിഷയം കാരണം കണ്ണടച്ച് വെക്കുമ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും കണ്ണിന് എത്രയും പ്രാധാന്യം കൊടുക്കാറുണ്ട് ഫ്രണ്ട്സ് മറ്റുള്ള കാര്യങ്ങൾക്കല്ല പാദം നടന്നു പോകാൻ കഴിയണം ഇനി പിന്നെ ഒരിടത്ത് എത്തിച്ചേരാൻ കഴിയില്ലെന്ന് പറയാറുണ്ട് മനസ്സും ശരീരം ഇതെല്ലാം ഉണ്ട് ഒരു വ്യക്തി തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് അതായി തീരുന്നുണ്ട് അതായി തീരുന്നുണ്ട് അതാണ് ഒരു രീതി അതെ സിമ്പിളാണ് ആക്ച്വലി ബ്യൂട്ടിഫുൾ പീസ് അത് ഒന്ന് കണക്ട് ചെയ്തിട്ടില്ല ഈ ലീഫ് വന്ന് കണക്ട് ചെയ്യുന്നില്ല ഈ അതിലെല്ലാം ഉണ്ട് ഈ മരം ഒരു വരമാണ് അതാണ് ഒരു പോയിന്റ് മരം വയ്ക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് അതിനടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ തണലും കാറ്റും കൊള്ളുക എന്ന് വലിയൊരു അപ്പോൾ അത് ട്രീ ആയി ഇതിലേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് അത് ലീഫ് ഭയങ്കര സിമ്പിളാണ് വളരെ സിമ്പിൾ അതെ അതാണ് വളരെ സിമ്പിളാണ് അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എനർജി ആയി ശരിക്കും ഞാൻ മരത്തിനടുത്ത് നിന്നതുപോലെയുണ്ട് അതെ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് പറയുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കാം വേണമെങ്കിൽ ദിസ് ഇസ് അൽസു ഇവിടെ ഉണ്ട് ബാക്കി എല്ലാം ഇത് ലൈഫാണ് ഫുൾ ശ്രദ്ധ ചോദിക്കാൻ അറിയാൻ പറ്റും സി ഇത് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഉണ്ടല്ലോ ലാംഗ്വേജ് അല്ല പെട്ടെന്ന് തോന്നും ഒരു അറബിക് ആണോ ഒരു ലോങ് ലൈൻസ് ഇല്ല അതല്ല ഒരു മനുഷ്യനാണ് ഒരാൾ കിടക്കുന്നുണ്ട് എല്ലാമാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഭക്തിയുണ്ട് നിൽക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഫുൾ സിംബോളിക്കാണ് ആക്ച്വലി സിംബോളിക്കാണ് എന്തിനോ വേണ്ടി ലൈഫാണ് എ ടു സെഡ് ആണ് അതിലേക്ക് പോകുന്നത് ഓരോ പീസിലും ഓരോ അതെ മീനിങ് ആണ് അതിൽ എത്തിച്ചേരാൻ എനിക്ക് കഴിയുന്നുണ്ട് പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ വളരെ ഭയങ്കരമായിട്ടുള്ള ചിന്തയാണ് മനുഷ്യൻ എങ്ങനെയാണെന്ന് ചിലപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കുറേ കോൾസ് വരുന്നത് കണ്ടിന്യൂസ് കോൾസ് വരും എങ്ങനെ ഫേസ് ചെയ്യണം കുറേ കസ്റ്റമേഴ്സ് തെറിവിളിക്കാറുണ്ട് കസ്റ്റമർ കെയറും കൂടെയാണ് അതിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിക്കും ജോലി നിർത്തി വേറെ എവിടെയെങ്കിലും പോകാം ആ അപ്പം കോൾസ് കണ്ടിന്യൂസ് വരും 3000 ഇതുണ്ട് നമ്മുടെ സ്റ്റോക്ക് ബേസ് ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ലെറ്റർ അയക്കുമ്പോൾ എൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് കസ്റ്റമർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിളിക്കും ഡൗൺ ആവുകയാണെങ്കിൽ കണ്ടിന്യൂസ് കോളാണ്
അതിൽ ഭയങ്കര ഒരു റിലാക്സ് ആവാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ. പിന്നെ അത് ഫ്രീ ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല, പിന്നെ തിരിച്ച് ജോലിയിലേക്ക് പോകാൻ തന്നെ ശ്രമിക്കാറുണ്ട്. ഇതൊരു ഭക്തിയാണ്, കൃഷ്ണൻ രാധ വരുന്ന പോർഷനാണ്. സി ദിസ് സൺ കേട്ടോ, ഇതിന്റെ ആ എഡ്ജ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ലേറ്റസ്റ്റ് ആയിട്ട് ബുദ്ധയില് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുക്കാം ഒക്കെ വരുമ്പം കുറച്ച് പണി കിട്ടത്. Very nice. ശരി, കാരണം കൃഷ്ണ രാധ ഒരു ഭക്തിയാണ്. ലോക്കൽ വാങ്ങുന്ന ആന എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ആനയും കടലും ഒരു കാര്യം പറയാറുണ്ട്, എത്ര കണ്ടാലും മതിയാവില്ല. ഈ ആന ഇങ്ങനെ പോവാണെങ്കിൽ എല്ലാവരും നോക്കും, ബസ്സിൽ പോവാണെങ്കിൽ ആനയെ കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും നോക്കും, എല്ലാവരും എത്തി നോക്കും. ഈ കടലും സെയിം ആണ്, ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. പോകാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. ഇത് ചെയ്ത് വളരെ വലിയ കഥയുണ്ട്. ലെമർ കമർ ഇത് ഈജിപ്ഷ്യൻ പ്രിൻസസ് ആണ്. ആക്ച്വലി ഇത് ശരിക്കും മുറിച്ചൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചു. ശരിക്കും ഇതൊരു കളർ കിട്ടാൻ വേണ്ടി ഈ പോർഷൻ ചെയ്യുന്ന ടൈം, ഇത് ഫസ്റ്റ് ഫ്രെയിം ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇത് ഫസ്റ്റ് ഫ്രെയിം, അത് ഡിസംബറിലാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പം ഈ പോർഷൻ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക്. ഇവിടെ മാക്സിക്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീല് തീർന്നു, ആ പിക്ചർ തീർന്നു. കുറേ ടൈം നിന്നു, പിന്നെ എന്താ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേ കട്ട് ചെയ്ത് മാറ്റി എൻ്റെ ഒരെണ്ണം എടുത്ത് വെറുതെ ഫിറ്റ് ചെയ്തപ്പോൾ ഓക്കെ. പക്ഷെ അത് ബ്ലാക്കാണ്, അത് പറ്റില്ല. അപ്പം ഈ കളർ വരുന്ന എയിം എന്ന് പറയുന്ന ഒരു മാക്സിക്സാണ്. ഈ കളർ വരുന്ന ലോക്കലിൽ ഒരു ബ്ലാക്ക് ആണ്. ഇത് എയിം എന്ന് പറയുന്ന ഇറക്കുന്നുണ്ട് കമ്പനി. ഇതിന് വേണ്ടിയിട്ട് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി. കാരണം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞത് ഇതായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല ലാസ്റ്റ്. അതിന് വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, കടവന്തര ടു കളമശ്ശേരി ായിരുന്നു. എടുത്ത് ഫിറ്റ് ചെയ്തു, റെഡിയാക്കി. ഇതിനെന്തോ ഒരു പവറുണ്ട്. ഫസ്റ്റ് എൻ്റെ ഇതിൽ വന്നപ്പോഴും ഞാനിപ്പം ഇത് സെയിൽ ചെയ്യാൻ പോകുന്നില്ല. സെയിൽ ചെയ്താൽ തന്നെ വണ്ണിലാക്കാനായിട്ടിരിക്കുന്നത്, സെയിൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. ബെസ്റ്റ് ആൻഡ് എന്താ പറയേണ്ടത്. ഗണേഷ് എങ്ങനെ വരച്ചാലും ഗണേഷ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ എടുക്കും. ഗണേഷിന് അങ്ങനെയുണ്ട്, രണ്ട് ഇല ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് സാധാരണ കണ്ടിട്ടുണ്ട്. ഇത് ഗണേഷ് സിമ്പിളാണ്, പക്ഷേ എല്ലാം പ്രൊഫഷണലി കറക്റ്റ് ചെയ്യണം. ഈ ഗ്യാപ്പ് അപ്പോഴും ഗണേഷ് ആവുന്നു. ആ എല്ലാം എല്ലാം ഫുള്ളുണ്ട്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ അത്, അദ്ദേഹത്തിൻ്റെ എല്ലാം ഉണ്ട്. അത്രയും ക്ലിയർ ആയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാം സിംബോളിക് ആണ്. ആക്ച്വലി ഫുള്ളായിട്ട് ബോഡി വരുന്നുണ്ടെങ്കിൽ ഇതാണ്. ഇത് ചെയ്യുമ്പം കുറച്ച് കുറച്ചുണ്ട്. ആക്ച്വലി ക്ഷമ പഠിച്ചത് ഇതിലൂടെ ആണെന്ന് പറയാം. എനിക്ക് ക്ഷമയുള്ള ആളല്ല ഇത്. ദൈവമായി എന്നെ പഠിപ്പിച്ചു തരികയാണ് ക്ഷമ എന്താണെന്ന്. പട്ടിയെ ഹാൻഡ് ചെയ്യുന്ന ആളാണ്. അത് ഭയങ്കര പട്ടിയെ കൂടെ കൊണ്ടുപോയി ഹാൻഡ് ചെയ്യുന്ന ആളാണ്. അത് ഓരോ ടൈപ്പാണ്. ഈ ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുത്താണ് കാട്ടത്തിൽ, ഗൂഗിളിന് വേണമെങ്കിൽ കൊടുക്കാം. ചില എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെയിന്റിംഗ് ആണ്, അത് ഞാൻ ഇങ്ങനെ എടുത്തു. കാരണം റോബിൻഹുഡ് ആ ടൈപ്പ്, കാരണം ഓരോ മനുഷ്യൻ, കാരണം ആ സൈഡെല്ലാം പോവുകയാണെങ്കിൽ കാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, നമ്മൾ കോട്ടം തിരിട്ട് നിൽക്കുന്നുണ്ട്, അവർ വേറെ വേറെ ടൈപ്പിലേക്ക്.
മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. സീ മൊമെന്റ് ഇവിടെയുണ്ട്, 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 ഇങ്ങോട്ടൊരു ഫേസ് ഉണ്ട്. സീ കണ്ടോ, സീ കണ്ടോ, ഇവിടെ കാണുന്നുണ്ട്. മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. എല്ലാം എനിക്ക് ദേഷ്യമുണ്ട്, ആ എനിക്ക് എനിക്കുണ്ട്, എനിക്ക് ഭയങ്കര ദേഷ്യം വരും, പിന്നെ അത് കുറഞ്ഞ് ഭയങ്കര സൈലന്റ് ആവും. ഞാൻ തന്നെ തന്നെ അനിൽ സുന്ദറിനെ ചെറുതാവുന്നു. എന്താണ്, മാറ്റമൊന്നുമില്ല. ഈ കണ്ണ് ഇവിടെ ഒന്നും ഇവിടെ ഇരിക്കില്ല. കണ്ണ് മൂപ്പും അവിടെ തന്നെ ഉണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ മൈൻഡിലാണ്. ആ മൈൻഡാണ് എല്ലാരെയും ശത്രു ഉണ്ടാക്കുന്നത്. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ മനുഷ്യൻ ഒരു ഒരു 3D കംപ്ലീറ്റ് ആണെന്ന്, 3D കംപ്ലീറ്റ് ആണെന്ന് പറയാ, 2D കറക്റ്റ് കറക്റ്റ് ആ ടൈപ്പിൽ വരുന്ന സാധനമാണ്. ശരിക്കണ്ടോ, ഇവിടെ ഒരു ഒരാളുണ്ട്, ഇവിടെയും ഒരാളുണ്ട്, സെയിം ആൾ തന്നെ. അയാളുടെ ചിന്തകളാണ് ഇങ്ങോട്ട് പോകുന്നത്. ഓരോ മനുഷ്യനെ അങ്ങനെ നമുക്കൊരു തോട്ട് വന്നാലും അതിനെ ടു പുട്ട് ഇറ്റ് ഡൗൺ ഓൺ എ പേപ്പർ, സം പീപ്പിൾ റൈറ്റ്, സം പീപ്പിൾ പെയിന്റ്, യു പുട്ട് ഇറ്റ് ഡൗൺ വിത്ത് എ മാറ്റ്സ്റ്റിക്. അപ്പം ഹൗ ഡു യു ഡു ദാറ്റ്? ഹൗ ഇസ് ദാറ്റ് ട്രാൻസിഷൻ ഫ്രം എൻ ഐഡിയ ഇൻ യുവർ മൈൻഡ് ടു പുട്ടിങ് ഇറ്റ് ഡൗൺ ഓൺ എ പീസ് പ്രാക്ടിക്കലി? ഹൗ ഇസ് ദാറ്റ് ജേർണി? ജേണിയാണ്, അതിൽ തന്നെ തുടങ്ങാം. യാത്രയാണ് എനിക്കെല്ലാം സമ്മാനിക്കുന്നത്. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രത്യേകിച്ച് ട്രെയിനാണ്. ജനശതാബ്ദി എൻ്റെ ഒരു ബിസിനസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് കിട്ടിയ കുറേ ബിസിനസ്സുണ്ട്. കാരണം എല്ലാവരും ഫോൺ വിളിക്കുന്നുണ്ട്, കുറേ ഒരു കുട്ടികളെ ശല്യപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ശല്യപ്പെടുത്തുമ്പോൾ വഴക്ക് പറയുന്നുണ്ട്, അച്ഛനമ്മ ദേഷ്യപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്, കാമുകിയെ വിളിക്കുന്നവരുണ്ട്, കുറേപേരുണ്ട്. ഞാനിപ്പം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സൈലൻ്റ് ആയിരിക്കും. കാരണം കണ്ടിന്യൂസ് കോൾ വരും. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതെ അതെ, കരഞ്ഞ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഫോൺ വഴി പറഞ്ഞത്. ചിലപ്പോൾ കാമുകനായിരിക്കാം, അമ്മയായിരിക്കാം, കരയില്ല എന്ന് കരയുന്നുണ്ട്, ഫീല് വരുന്നുണ്ട്. ജനശതാബ്ദിയിൽ വെച്ച് തന്നെ പറയാൻ കുഴപ്പമില്ലല്ലോ, ഫ്രഞ്ച് കിസ് കൊടുത്ത ഒരു സീൻ ഞാൻ കണ്ടു. സീ അപ്പോൾ പെട്ടെന്ന് വിചാരിക്കുന്ന ഇവിടെ എല്ലാം കുറച്ച് ഭയങ്കരമായിട്ട് മാറി, ഭയങ്കര വേറെ ഒരു കൺട്രി ആയി പോയ പോലെ തോന്നുന്നു. അത് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. സീ അപ്പോൾ അങ്ങനെ ഒന്ന് പാത ചെയ്തു ഞാൻ. സീ ഞാൻ ഫ്രഞ്ച് കിസ് ജനശതാബ്ദിയുടെ സമ്മാനമാണ്. അതെ, ഞാൻ വരയ്ക്കുന്നുണ്ട്, പേപ്പറിൽ വരച്ചിട്ടാണ് വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് നോർമൽ പേപ്പറാണ്, നോർമലാണ്. ഫ്ലൈമിംഗ് പാഷൻ എന്ന് പറഞ്ഞ് ബുക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതെ അതെ, ഫ്ലൈമിംഗ് പാഷൻ എത്തുന്ന ആഗ്രഹം. സീ ഫ്ലൈമിംഗ് പാഷൻ, ഫ്ലൈമിംഗ് പാഷൻ, അത് ശരിക്കും ഫ്ലൈമിംഗ് പാഷൻ മീൻസ് എങ്ങനെയാണെന്നോ ഉദ്ദേശിക്കുന്നത്, കണ്ടന്റ് മീൻസ് ഫുള്ളി മാക്സിക്സ് ആണ്, അതിൽ എ ടു സെറ്റ് ആണ്, എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അത് ഹെൽപ്പ് ചെയ്യുന്നത് അനുശ്രീ നായർ എന്ന് പറയുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നല്ലതായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്. ഫ്ലൈമിംഗ് പാഷൻ ഇറങ്ങുന്നുണ്ട്. എൻ്റെ എക്സിബിഷൻ ഒക്ടോബറിലാണ്, ഒക്ടോബർ മിഡാണ്. കൊച്ചിയിലല്ല, ഫസ്റ്റ് ഹോം ടൗൺ ട്രിവാൻഡ്രം മ്യൂസിയം ആർട്ട് ഗാലറി. കാരണം സെലിബ്രിറ്റീസ് വന്നു പോയ സ്ഥലമാണ്, ഭയങ്കര കൊതിയാണ് അവിടെ നടത്തണമെന്ന്. കുറേ കുറേ സെലിബ്രിറ്റീസ് വന്നു പോയതുകൊണ്ട് എൻ്റെ ഇതും കുറച്ച് പബ്ലിക്കിന് കാണണം, അല്ലെങ്കിൽ അറിയിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. കാരണം മാക്സിക്സ് എന്ന് പറയുന്നത് എല്ലാവരും കത്തിച്ച് കളയാറുണ്ട്, അത് തീർന്നു പോകാറുണ്ട്. പക്ഷെ അത് സൂക്ഷിച്ചു വന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് വരിക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ എനിക്ക് ക്ഷമ പഠിക്കാൻ എന്താണെന്ന് പറ്റി, എനിക്ക് ക്ഷമയില്ലാത്ത ഒരാളാണ്. സി ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ഈ ബട്ടർഫ്ലൈ ചെയ്തപ്പോൾ കൈ മുറിഞ്ഞു. സി ഉറങ്ങി ചെയ്തതാ, ഉറങ്ങി ഡ്രൈവ് ചെയ്താൽ സി ഇടിക്കും, വണ്ടി ഇടിക്കും. സെയിം ഇതാണ് ചെയ്തപ്പോൾ കൈ മുറിഞ്ഞു. അടുത്ത ദിവസം വെച്ചു, കുറച്ച് പീസ് ഇവിടേക്ക് ബ്ലഡ് ആയപ്പോൾ അത് മാറ്റിയിട്ട് ഒന്നും കൂടെ ചെയ്തു. സി ഇത് ചെയ്തപ്പം ആക്ച്വലി ബട്ടർഫ്ലൈൻ്റെ അടുത്ത് വരുന്നവനുണ്ട്. സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർഫ്ലൈ, ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് തൊടാൻ പാടില്ല, കാരണം അവന് തിരിച്ചു പോകാൻ പറ്റില്ല, കൂട്ടിൽ കയറ്റില്ല. ആ സ്കിന്നിൽ നമ്മുടെ ഹ്യൂമൻ ബീയിൻ്റെ ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അവരുടെ ടീമിൽ കയറ്റില്ലെന്ന് പറയാറുണ്ട്. സീ അപ്പം ഞാൻ തൊടില്ല അവനെ, അവൻ വന്നിരിക്കും ഭയങ്കര ഒരു ഫീലാണ്. കാരണം വളരെ കുറച്ച് നാൾ ജീവിക്കുന്ന ആളാണ്, പക്ഷെ അവനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്നേഹം എനിക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്, ബട്ടർഫ്ലൈ.
യാത്രയിൽ തന്നെ ഞാൻ കണ്ടതാണ് ബട്ടർഫ്ലൈ. കളർഫുൾ ബട്ടർഫ്ലൈ കിട്ടാറില്ല, വൈറ്റും അങ്ങനെയുള്ളതാണ്. പക്ഷേ ഇത് കിട്ടിയത് എനിക്ക് ഗൂഗിളിൽ ഐലി ബീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, യു കെ ആണ്, പുള്ളി വരച്ച പടമാണ്. അത്രയും കളർഫുള്ളും പീസസ്സാണ് ഐലി ബീൻ. സി അതിനെ ഞാൻ ഇങ്ങോട്ട് എത്തും, എന്നിലേക്ക് എത്തിച്ച് വരച്ച് അതിനെ മാക്സിക്സിലൂടെ എനിക്ക് കാണിക്കാൻ. കാരണം ബട്ടർഫ്ലൈ മീൻസ് എന്താ പറയണ്ടേ, കറക്റ്റ്. അപ്പോൾ യു കെയിൽ അതെയാണ്, കാരണം ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സി എല്ലാവരും അത് കാണുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവന് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം, സന്തോഷമുണ്ട് മിനാമിനിങ് ബട്ടർഫ്ലൈ. പക്ഷെ അവൻ ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ അറിയാം ഈ എപ്പോഴും നിൽക്കാൻ പോവുകയാണ് ആക്ച്വലി. അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തീരുകയാണ്, കുറച്ച് ദിവസമേ ഉള്ളൂ, 7 ഡേയ്സോ 10 ഡേയ്സോ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇങ്ങനെ പോവുകയാണ്. മനുഷ്യൻ കുതിരയായി തീരണം, തീരണം എന്നുള്ള എൻ്റെ ആഗ്രഹം. ഭയങ്കര സ്പീഡ് സ്പീഡ് അല്ല, അത്രയും അവർക്ക് അത്രയും ആഗ്രഹങ്ങൾ ഒരു പോയിന്റിൽ മാത്രം അവർക്കുണ്ട്. റെഡിനിയൽസ് ഒരു കാര്യം ചെയ്യണമെന്ന് കംപ്ലീറ്റ് ചെയ്യും. ചിലപ്പോൾ ഞാനൊന്നും കംപ്ലീറ്റ് ചെയ്യാറില്ല, കുറേ കാര്യങ്ങൾ പഠിച്ചു നിർത്തിയിട്ടുണ്ട്. ആക്ടിവിറ്റീനാ അവരൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യും. ആ ഒരു ഒന്ന് ഹണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കൊണ്ടുവരും. ആ ഒന്ന് ഹണ്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത് ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യും. സി എൻ്റെ ആഗ്രഹം ഇപ്പം 2-3 വർഷം കൊണ്ട് എക്സിബിഷൻ നടത്താനുള്ള ആഗ്രഹം കംപ്ലീറ്റ് ചെയ്തില്ല, നടത്തുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്. യാത്ര അതുപോലെ തിരിച്ചു വരുമ്പോഴാണ് യാത്ര കംപ്ലീറ്റ് ആകുന്നത്. സി അവർ അത്രയും പവർഫുള്ളാണ്, അവർ കുതിരയെ പോലെയാണ് ശരിക്കും, അതുപോലെ എല്ലാവരും ആകണമെന്നാണ് ആഗ്രഹം. ഡ്രാഗൺ ആണ് ഈ ഡ്രാഗൺ, ഡിഫറെന്റ് ഡ്രാഗൺ, രണ്ട് ടൈപ്പ് ഡ്രാഗൺ. ഇറ്റ്സ് എ പ്ലെയിൻ ഡ്രാഗൺ, ഇത് ഫിൽ ചെയ്ത ഡ്രാഗൺ. ഞാൻ അധികം കേട്ടിട്ടില്ല. റിപ്പോർട്ടർ മീൻസ് റിപ്പോർട്ടിംഗ് ഡെയിലി പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ആളാണ്. അഹങ്കരിക്കാം എന്ന് തോന്നുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഗൂഗിളിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓരോ പേരും ഓരോ ഫ്രെയിമിന് അനുസരിച്ച് എഴുതിയിരിക്കുന്നു. ഡ്രാഗൺ റൗണ്ട് അൽസു, ഇത് ബട്ടർഫ്ലൈ വന്നു. എങ്ങനെ ചെയ്യുന്നു എന്നുള്ള എനിക്ക് കുറച്ചൊന്ന് കാണിച്ചു തരാം. നമുക്ക് അതിലേക്ക് പോവാം. So I'll go and get Alsu to do his stuff. Raw material. At work, inne irikkan povana. So aayudhangalukku heavy call. Blade. 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 ാണ് കളർ ചെയ്യാൻ പോകുന്നത്. കളർ ചെയ്യാണ് ഓരോ വേണ്ടിയിട്ടാണ്, ഓരോ പോർഷനും കളർ ചെയ്യും. കളറിങ് ആണ് മനുഷ്യൻ, ഓരോ കളർ കാണുന്നുണ്ട്. കളറ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കണ്ണു തുറന്ന് കാണണം, ഭയങ്കര പവർഫുള്ളാണ്. വൈറ്റ് കാണുമ്പോൾ മൈൻഡ് എല്ലാം വൈറ്റ് ആവും, റെഡ് കാണുമ്പോൾ ഭയങ്കര ഒരു റെഡ്ഡിഷ്, ഭയങ്കര ബ്ലാക്ക് ആകുമ്പോൾ എല്ലാം പോയി ഡള്ള്. അപ്പം ഓരോ കളറാണ് മനുഷ്യൻ കാണുന്നത്. എല്ലാവരും എല്ലാം കാണുന്നത് ചിന്തയിലൂടെയാണ്, അതാണ് നമ്മളിവിടെ എത്തുന്നത്. കളർഫുൾ തോട്ട്. നമുക്ക് എവിടെയാ പോയിന്റ് ചെയ്യേണ്ടത് പെട്ടെന്ന് തീരുമാനിക്കും. ഈ റൗണ്ടായിട്ട് തന്നെ കാണുക, നമ്മളല്ല തേർഡ് പാർട്ടി, ഞാനല്ല. എല്ലാവരും മറ്റുള്ളവരാണ് അറിയേണ്ടത്. സോ യു നീഡ് ടു ഡിസൈഡ് വേർ യു ആർ ഗോയിങ് ടു കീപ് ഇറ്റ്. എന്താ വെച്ചാൽ യു ഹാവ് ടു ഓൾറെഡി സീ ദ ഫിനിഷ് പീസ് ഇൻ യുവർ ഹെഡ്. കറക്റ്റ് കറക്റ്റ്, കംപ്ലീറ്റ് ആയി ടു ഫൈൻഡ് ഔട്ട് എങ്ങനെ എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഏത് ഡയറക്ഷനിൽ എങ്ങനെ സരിച്ചു വെക്കണം എന്നാണ്. കറക്റ്റ്, ഏത് പോയിന്റിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്.
any of our viewers want to if any of our viewers want to get in touch with you to buy one of your piece, how would they do that? Ende site und official site aanu www.alsunik.com. Alsunik. See, Alsu ende pere aadunik nu parna adinte nik nik കട്ട് ചെയ്ത് കയറ്റി ഒട്ടിച്ചു അൽസുനിക് ഡോട്ട് കോം ALSUNIK ഡോട്ട് കോം www.alsunik .com is where you would find all his art if you would like to buy it. So Anil, thank you so much. I hope your exhibition is okay, thank you. Your exhibition is a great success, and we'll try and come and cover your exhibition if God wills. Yeah, thank you so much for telling us. And for my viewers, you know, now we know that just kathichu kalayna math sticks konde namukku endu cheyan pattum nallathu. അനിലിന്റെ ഒരു ആർട്ടിന്റെ റേറ്റ് ഒക്കെ കേട്ടോ നമ്മൾ പേടിച്ചു 50,000 100,000 200,000 എന്നൊക്കെയാണ് പറയുന്നത്. സോ ഈവൻ യു കൻ ഡു ദിസ് അറ്റ് ഹോം, കളക്ട് മാത്ത് സ്റ്റിക്സ് ആൻഡ് ഫിഗർ ഔട്ട് വാട്ട് യു വാണ്ട് ടു ഡു. യാ, എക്സിബിഷനിൽ വരാൻ പോകുന്ന ലാസ്റ്റ് ഇതാണ്. ഐ ഓൾസോ സോ എൻ ജെയുടെ എംജെ മൈ ഫേവറേറ്റ് മൈക്കൽ ജാക്സൺ. സീ, വൗ, ദിസ് ഈസ് എ ട്രിബ്യൂട്ട്. മാൻ, ട്രിബ്യൂട്ട്. യാ, ആൻഡ് ദെൻ ബുദ്ധ ആൾസോ. ബുദ്ധ. അപ്പോൾ ഒരു വളരെ പീസ്ഫുൾ നോട്ടോട് കൂടി ശാന്തി. സോ മയ, thank you so much for watching. Hope you enjoyed this episode. This is Malvika.